നമസ്കാരം. ഉദയ്പൂരിൽ തയ്യൽക്കട നടത്തിയിരുന്ന കനയിലാലിനെ കഴുത്തറുത്ത് വധിച്ച കേസിൽ പുതിയ സി സി ടി വി വീഡിയോ പുറത്തു വന്നു. ഹെൽമറ്റ് ധരിച്ച ആക്രമികളിൽ ഒരാൾ ഇന്ധനം നിറയ്ക്കാൻ അജ്മീർ ഹൈവേയിലെ പെട്രോൾ പമ്പിലെത്തുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. കുറ്റകൃത്യം ചെയ്ത ശേഷം മടങ്ങുന്ന വഴിക്കാണ് പമ്പിലെത്തിയതെന്ന് പോലീസ് പറയുന്നു. മുഹമ്മദ് ഗൗസും റിയാസ് അക്താരിയും മുഖ്യ പ്രതികളായ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. എൻ ഐ എ സംഘം പെട്രോൾ പമ്പിലെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു. ജൂൺ 28-നാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. തയ്യൽക്കടയിലെത്തിയ ആക്രമികൾ ലാലിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. റിയാസ് അക്താരി നടത്തിയ ക്രൂരമായ കൊലപാതകം മുഹമ്മദ് ഗൗസും ഫോണിൽ പകർത്തുകയും അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇസ്ലാമിനെ അവഹേളിച്ചതിന് പ്രതികാരമായാണ് ലാലിനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് അവർ പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞു. കൊലപാതകം ചെയ്ത ശേഷം അക്രമികൾ നേരെ എസ് കെ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിലേക്കാണ് പോയത്. അവിടെ വെച്ച് കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. തുടർന്ന് അവർ വസ്ത്രം മാറാൻ അജ്മീർ ഹൈവേയിലേക്ക് സമീപമുള്ള അജന്തിൻ്റെ ഉടമസ്ഥയിലുള്ള വെൽഡിംഗ് ഷോപ്പിലേക്ക് പോയി. രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ധനം നിറയ്ക്കാൻ അക്രമികളിൽ ഒരാൾ ബൈക്കുമായി പെട്രോൾ പമ്പിലേക്ക് പോയത്. ഹെൽമെറ്റ് ധരിച്ചയാൾ വൈകിട്ട് 4:11 പെട്രോൾ പമ്പിലേക്ക് കയറുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതേസമയം അജന്തിൻ്റെ കട കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 28 മുതൽ കട അടച്ചിരിക്കുകയാണെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇയാൾ തിരിച്ചെത്തിയ ശേഷം പ്രതികളിൽ രണ്ടുപേരും ഒരേ ബൈക്കിൽ വെൽഡിംഗ് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് അന്ന് രാത്രിയിൽ ഇവർ പിടിയിലാകുന്നത്. അതേസമയം തെലങ്കാനയിൽ 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. 200-ഓളം യുവാക്കൾക്ക് തീവ്രവാദ പരിശീലനം നൽകിയവരാണ് നിസാമാബാദ് പോലീസിൻ്റെ പിടിയിലായത്. വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിശദമായ പരിശോധന നടത്തിയതിൻ്റെ ഭാഗമായാണ് ഇവർ പിടിയിലായതെന്ന് നിസാമാബാദ് പോലീസ് കമ്മീഷണർ കെ ആർ നാഗരാജു അറിയിച്ചു. ഷേഖ് ഷഹബുദുള്ള, മുഹമ്മദ് ഇമ്രാൻ, മുഹമ്മദ് അബ്ദുൾ മൊഹിബീം എന്നിവരാണ് അറസ്റ്റിലായ പ്രവർത്തകർ. വിദ്വേഷം വളർത്തുക, ഗൂഢാലോചന നടത്തുക എന്നീ കുറ്റങ്ങളും യു എ പി എ വകുപ്പും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മുസ്ലിം യുവാക്കൾക്ക് ഇവർ ആയോധനകല പരിശീലനം നടത്തിയിരുന്നു. ഇതിനായി ഖദീർ എന്നയാളെ ചുമതലയേൽപ്പിച്ചിരുന്നു. തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുസ്ലിം യുവാക്കളെയാണ് പരിശീലിപ്പിക്കാൻ തിരഞ്ഞെടുത്തിരുന്നത്. ആയോധനകല പരിശീലനം പൂർത്തിയായാൽ പരിശീലകനായ ഖാദറിന് 600,000 രൂപ നൽകാമെന്നും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വാഗ്ദാനം നൽകിയിരുന്നു. നേരത്തെ തെലങ്കാനയിലെ കരാട്ടെ അധ്യാപകനായ ജോലി ചെയ്തിരുന്ന ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അറസ്റ്റിലായിരുന്നു. മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകിയിരുന്ന ഇയാൾ വിവിധ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഹൈദരാബാദ് ഓട്ടോ നഗർ സ്വദേശിയായ അബ്ദുൾ ഖാദറിനെ പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.